വിദ്യാർത്ഥിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇന്നലെയാണ് ഞങ്ങളിവിടെ എത്തുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നേരം വെളുത്തു, നല്ല ക്ലൈമറ്റാണ്, ചെറിയൊരു മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ വന്ന് നിന്നത് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും, ഇവിടെ ഈ എന്താ തേൻ അരുവികളുണ്ട്, ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഇവിടെ ഇടയ്ക്ക് നിരക്കൊക്കെയായിട്ട് ഓരോന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ കാട്ടുപോത്ത്, ഇവർ കാട്ടിൽ നിന്ന് വിളിക്കുന്ന കാട്ടുപോത്തും ഇവിടെ വരാറുണ്ട്. അതുപോലെ തന്നെ ആന ചിലപ്പോഴൊക്കെ വരാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ പറഞ്ഞാൽ അത്ര ഇവിടെ ഏകദേശം ഒരു 10-20 meters അപ്പുറത്ത് ഫോറസ്റ്റാണ് അല്ലേ. 20 meters അപ്പുറത്തേക്ക്, 20-15 meters അപ്പോഴത്തേക്കും ഫോറസ്റ്റാണ്. അപ്പോൾ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ടും കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എത്ര മീറ്ററുണ്ടാവും? ഇത് ഫോറസ്റ്റ്, ഈ അരുവിൻ്റെ അപ്പുറത്ത് ഫോറസ്റ്റ് അല്ലേ. ഈ അരുവിൻ്റെ അപ്പുറത്ത് ഫോറസ്റ്റാണ്. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് നമുക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷൂട്ട് ചെയ്യാം. പറഞ്ഞാൽ ഫോറസ്റ്റിൽ ഷൂട്ട് ചെയ്യാം, നോക്കാം ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ അട്ട നല്ലോണമുണ്ട്. കാല് ഞാൻ നോക്കിയില്ലാന്നുണ്ടെങ്കിലുള്ള ചോര വീഴുമ്പോൾ ഊറ്റി കുടിക്കും. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളുമായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് കാഴ്ചകളും, ഇവിടെ കാപ്പിക്കുരുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും, അതുപോലെ തന്നെ അതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. രാത്രി സമയങ്ങളിലൊക്കെ ഉണ്ടാവും, വൈകുന്നേരത്ത് ഉണ്ടാവും, ആട്ടികളൊക്കെ സഞ്ചരിക്കുന്ന വഴികളാണ്. നല്ല ശല്യം മൂലം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പം ഏകദേശം 30 meters അങ്ങോട്ട് നടന്നു പോയാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ളൊരു തോട് കാണാൻ പറ്റുള്ളൂ. അവിടുന്ന് ഈ ഓസ് എന്നോട് വരണ്ട പറഞ്ഞില്ലടാ. രാവിലെ ഇറങ്ങിയിരിക്കണം എന്താ വെച്ചാല് അവിടെ ഒരു തുള്ളി റേഞ്ച് എന്ന് പറഞ്ഞ സാധനമല്ലേ. അതായത് ഐഡിയ, ഐഡിയ ഇപ്പൊ എല്ലായിടത്തും നമ്മളെ നാട്ടിലായാലും ഐഡിയക്ക് ഐഡിയ വടാഫോൺ ഒന്നായതോടുകൂടി ഏകദേശം അത് തീരുമാനമായിട്ടുണ്ട്. കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ഏരിയ ഉണ്ട്, അവിടെ പോകണം. അല്ലാതെ എല്ലാ പരക്ക ഇപ്പം റേഞ്ച് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഇവരെ വീടിൻ്റെ അവിടെ ഒന്നും തീരെ കിട്ടുന്നില്ല. ഈ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഒരു ഫയൽ പോലും സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഫോട്ടോസും സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിപ്പോൾ സെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ വാട്സപ്പൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. എന്താണ്ട് അവിടെ ഒരു നായി നിൽക്കുന്നുണ്ട്. നല്ല വെറൈറ്റി വെറൈറ്റി മല്ലികപ്പൂവാണ്, മഞ്ഞുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തേയിലാണ് മെയിനായിട്ട് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. തേയില, പിന്നെ കാപ്പി, അതുപോലെ തന്നെ കുരുമുളക്, പിന്നെ മീൻ കൃഷി കാര്യങ്ങളുണ്ട്. അതൊരു മീൻ കൃഷി നടത്തുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ഏകദേശം അവിടെ കാണാൻ പറ്റില്ല. അത് ഇത് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം ആദ്യം. അത് പുളിമലാണ്, വാടംപുള്ളി ഇല്ലേ അപ്പുറത്ത്? ഏതാ നമുക്ക് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. മുറിച്ചില്ലേ? പിന്നെ അതുപോലെ തന്നെ ഇവിടെ മറ്റേ ഇതുണ്ടാവില്ല, എന്താണ് മറ്റേ നമ്മൾ ഈ കറിയിലൊക്കെ ഇടുന്ന സാധനമില്ല, പുളി. ഏത് പുളിയാണ്? എന്ത് പുളിയാണ്? വാടംപുളി. വാടംപുളി നമ്മൾ കാലേ കാല ഇടക്കിടക്ക് ചെക്ക് ചെയ്ഞ്ഞാൽ ഉള്ള ചോര മീവാ ഊറ്റി കുടിക്കും. അപ്പൊ അതിനുള്ള ഇടക്കിടക്ക് കാലിന് നോക്കുന്നു. അപ്പുറത്തെ മീനാണ്, അരി മീൻ. മീൻ കാണാൻ പറ്റുന്നില്ല അല്ലേ. മീനെ കാണാനില്ല. ഇപ്പം എന്താ വെള്ളം നിറച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. കാണുന്നില്ല കേട്ടോ, മീനുകളൊന്നും കാണുന്നില്ല. എന്തായാലും ഇതുപോലുള്ള സംഭവം അതാ ഇവിടെ ഉണ്ട്, ഈ ഏരിയ ഉണ്ട് തോന്നുന്നു. തിലോപ്പ്യ കാണാ. ആ വക്കിൽ വന്ന് വെള്ളം കുടിച്ച് പോണതാ. ആ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, മാതോളി നേരങ്ങ എന്ന് പറയും ഞങ്ങളെ നാട്ടിൽ. ഇതിനെന്താണല്ലോ മാംബ്രോസാ, മാംബ്രോസ്, മാംബ്രോസ്. ഇതാ കയറിടാ, കയറി കയറി, അട്ട കയറി, അട്ട കയറിയിട്ടുണ്ട് കേട്ടോ. അതായത് മീനോള, മീനോള അതിൻ്റെ ചുവട്ട് വന്നിട്ട് മീനൊക്കെ തണല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടിപൊളി സ്ഥലട്ടാ ഇതട്ട. ഈ മാങ്ങ കൊണ്ടല്ലേ കടിക്കല്, ഇതൊക്കെ ജി കുറിഞ്ഞു നോക്ക്. അല്ല ദിമനാണ് ക്യാച്ച് ചെയ്യണേ, ദിമ കുത്തി പോകുന്നത്. ഇതാണ് വായ, സംശയം ഉണ്ടെങ്കിൽ വെച്ചാ മതി. ഏത് മാങ്ങോട്ടെ കുടിക്കണല്ലേ,
രണ്ട് ഗേറ്റ്. നമുക്ക് ഇന്ന് ചോര ഓടിപ്പിച്ച് കേട്ടോ. അവിടെ ഒറ്റ വന്നിട്ട് ഇത് പൊട്ടില്ലല്ലോ, പൊട്ടില്ല മോനെ, പൊട്ടി പൊട്ടി പൊട്ടി. അനക്കല്ല അനക്കല്ല. മലന്റെ മുകളിൽ വരുന്ന വെള്ളാട്ടത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈനാണ് അല്ലേ, പൈപ്പ് ലൈന് പോലെ. ഇവിടെ ഈ ഒരു നാലഞ്ച് പേരക്കാണ്, നാലഞ്ച് ഈ ഒരു ഈ മൂന്ന് വീട്ടർക്ക് മാത്രം അല്ല. ഇത് ഈ പൈപ്പ് ഇനി വേറെയും പോകുന്നുണ്ട്. ആ ഉണ്ട്, നല്ല തണുപ്പുണ്ട്. ശുദ്ധമായ വെള്ളം അല്ലേ. ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണ്ട. വിജനമായ കാടാട്ടാ ഇവിടെ നിന്നാണ്, ഫോറസ്റ്റ് ആണ് ഈ സൈഡിൽ നിന്ന്, അങ്ങോട്ട് ഫോറസ്റ്റ് ആണ് ഫുള്ള്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ തേയിലത്തോട്ടമുണ്ട്. പിന്നെ ഇത് ഒരു ചതുരപ്പയറാണ്, നമ്മുടെ ഈ വിലാത്തിപ്പയർ എന്നൊക്കെ പറഞ്ഞ പോലെ ചതുരപ്പയറാണ്. കാരണം നാല് ഭാഗത്ത് ഇതുണ്ടാവും, ഒരു ഓല പോലെ ഇങ്ങനെ നിന്നിട്ട് ഇതൊരു പയറാണ്. അപ്പോൾ ഇവിടുത്തെ വയനാട്ടിൽ ഞാൻ ഇതുവരെ നമ്മുടെ നാട്ടിലെവിടെയും കണ്ടിട്ടില്ല. നിങ്ങളാരെയും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് എനിക്ക് തോന്നുന്നത് വയനാട്ടിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിൻ്റെ ഒരു ഇത് പറയുന്നത്. കാരണം വെച്ചാൽ ഇങ്ങനൊരു വെറൈറ്റി പയറ്. കാരണം നമ്മൾ സാധാരണ തോര ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പയറുകൊണ്ടൊക്കെ തോര ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതുകൊണ്ട് ഉണ്ടാക്കുക. അതേ ടേസ്റ്റൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടോ. കാപ്പിമരാണ് ഇതിനൊക്കെ ഒരുപാട് വർഷം പഴക്കണ്ടോ കേട്ടോ. ഇതിൻ്റെ അടി കണ്ടോ, നല്ല മോരടിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് ഇതിമ്മന്ന് ഇങ്ങനെ കൊമ്പ്. കാപ്പിക്കുരുവാണ് അതിമ്മ, കാപ്പിക്കുരുണ്ടോ പച്ച ഉണ്ട്. ഇതാണ് അത് പച്ച എടുത്ത് പഴുത്തിട്ടില്ല. ഇതാണ് നമ്മൾ കാപ്പി കാപ്പി എന്ന് പറയുന്നത്. കാപ്പിക്കുരു പഴുത്തതാട്ടാ. ഇത് പഴുത്ത് ഒരു കാപ്പി കളറാകുമ്പോഴാണ് ഇത് പറിക്കുക. ഇതിപ്പോൾ ചുവപ്പാണ്, അതിങ്ങനെ പഴുത്ത് വരുന്നേ ഉള്ളൂ. ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നേരത്തെ കുറച്ച് ഉയരത്തിലായതുകൊണ്ട് നമുക്ക് അത് കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. നല്ല കറുത്ത് നിൽക്കുന്നുണ്ടാണ്, ഇതിൻ്റെ പറിക്കലാണ്. ഇത് പറിച്ചിട്ട് ഇത് പൊടിച്ചിട്ടാണ് ഇത് കാപ്പി ഉണ്ടാക്കുന്നുണ്ട്. കാപ്പിപ്പൊടി വയനാട്ടിലെ ഒരു വെറൈറ്റി. ഇത് കടുമാങ്ങ അച്ചാറല്ലേ, തുറമാങ്ങ തുറമാങ്ങ. ആ എന്താ സംഭവം, തുറന്നുകൊണ്ടാണ് പുള്ള് പൊളിച്ചുകൊണ്ട് അതിനുള്ളിൽ മസാല തേക്കുന്നത് അല്ലേ. അപ്പോൾ തുറമാങ്ങ അച്ചാറാട്ടാ, നമ്മളെ നാട്ടിലൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല തുറമാങ്ങ അച്ചാറ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ്, നമ്മൾ പച്ചമാങ്ങ പൊളിക്കൂലേ. രണ്ട് ഷെയ്ഡ് പൊളിക്കുക, ഇത് വെയിലും വെയിലത്ത് വെച്ച് ഉണക്കും. അധികം ഉണങ്ങാൻ പാടില്ല. മീഡിയം വാടുമ്പോൾ നമ്മൾ ഉപ്പ് വരട്ടും. ഉപ്പ് വരട്ടിയിട്ട് ഞാൻ പറഞ്ഞത് തുറമാങ്ങ അച്ചാറ്. തുറമാങ്ങ വെച്ചാൽ ഇത് പച്ചമാങ്ങ നടു പൊളിച്ചിട്ട് അത് വെയിലത്തെത്തി ഒന്ന് വാടുന്നവരെ വെക്കൂല. വാടുന്നവരെ വെച്ചിട്ട് ഇതിൽ ഉപ്പിട്ടതിന് ശേഷം പിന്നെ അതിൽ കുരുമുളക് പൊടി, പിന്നെ ഉലുവ, ജീരകം, മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ ഡ്രൈ വലിയ ഒരു ഗ്രേവി. പക്ഷേ വെള്ളം കൂട്ടാതെ, വലിയ വെള്ളമൊന്നുമില്ല കണ്ട, ഈ ഒരു ലെവലിൽ ആക്കുന്ന ആ സംഭവം നല്ല ടേസ്റ്റാണ്. സൂപ്പറാണ്, സൂപ്പർ അടിപൊളി. ഞാൻ കാണിച്ചു അതാണ് അതിൻ്റെ ഒരു ഫുൾ ഡ്യൂബാണ്. ഒരു മാങ്ങ ഇങ്ങനെ നട്ട് പൊളിച്ചിട്ട് രണ്ട് മാങ്ങ കണ്ട ഇത് കണ്ട പൊളിച്ചിട്ട് കുരുമുളകാണ് കൂടുതൽ ഇടുന്നത് തോന്നുന്നല്ലേ. കുരുമുളക്, ഉലുവ, ജീരകം, പിന്നെ മുളക് പൊടി,
നല്ലൊരു വെറൈറ്റി ടേസ്റ്റ്. രണ്ടും കാണിച്ചു തരാം, രണ്ട് പുളി. അതാണ് സംഭവം. അപ്പൊ നമ്മള് നാട്ടിലിത് ട്രൈ ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. എന്നെ തുറമാങ്ങ ചെറുപ്പം ഒരു പേരിട്ടാണ് തുറമാങ്ങ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് തുറന്നിട്ട് പൊളിച്ചാണ്ട് തുറക്കുക, അതിനാണ് തുറമാങ്ങ എന്ന് പറയുന്നത് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ മസാലക്കൂട്ടുകളൊക്കെ ഇതിൽ ചേർത്ത് വെയിലത്ത് ആദ്യം ഒരു വെയിലത്തിട്ട് വാട്ടണം, ഉണക്കിയിട്ട് അതിക്ക് ഈ പറഞ്ഞ മസാലകളൊക്കെ തേച്ച്. ഇത് ഒരു വെറൈറ്റി സംഭവമാണ് ഞാൻ കഴിച്ചു, അടിപൊളി ടേസ്റ്റായിട്ടാണ്. കഴിച്ചുകൊണ്ടേ ഇരിക്കും, വെറുതെ കഴിച്ചുകൊണ്ട്. നമ്മൾ ഭക്ഷണം ചോറിൻ്റെ കൂടെ മാത്രമല്ല വെറുതെ ഇരിക്കുമ്പോഴും കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം. ആ ഒരു കുരുമുളകിൻ്റെ ആ ടേസ്റ്റ്, ആ ഫ്ലേവർ നല്ലോണം എടുത്ത് കാണിക്കുന്നത്. പിന്നെ ആ പുളി അടിപൊളി. അപ്പോൾ ഇതാണ് പുറമാങ്ങ ചാൻ. എങ്ങനെയുണ്ട് ഇങ്ങനെ ഇത്? ഈ മാങ്ങ ഇങ്ങനെ ചെത്തിയല്ലേ, തൊലി ഇങ്ങനെ ചെത്തി എടുത്തിട്ട് അത് ഉണക്കിയിട്ടത് അച്ചാർ, അതാണ് ആ അച്ചാർ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ താമസിച്ചതിന് തൊട്ടപ്പുറത്തെ നമ്മളെ മലയാക്കാൻ തരുമ്പോൾ സ്നേഹിതനാണ്, അതുപോലെ തന്നെ നമ്മളെ മുസ്തവ മൂപ്പരെ മോനാണ് മുസ്തവ. അപ്പോൾ അവരെ വീട്ടിലാണ് താമസിച്ചത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തേയിലത്തോട്ടം വരുന്നത് കേട്ടോ. തേയിലത്തോട്ടം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വരുന്നത്. ഇവിടെ നല്ലത് ഇലക്ട്രിക്കലാണ്, കാരണം ഈ മൃഗങ്ങളൊക്കെ വരുന്ന അവരെ തടയാൻ വേണ്ടിയിട്ട്. ഇതാണ് തേയില, ഇതാണ് എന്ത് ചെയ്തോ തേയില. ആ ഇതുകൊണ്ടാണ് എന്ത് ഉണ്ടാക്കല്? ചായ. ആ അപ്പൊ ഞങ്ങള് കാട്ടിലോട്ടാണ് പോകുന്നത്. ഇത് കാണിച്ചാ കേട്ടോ. ഞാൻ വേണ്ട ഞാൻ പിടിച്ച് ഉണ്ടോ. മലന്റെ മേലെന്ന് വരുന്ന വള്ളാണിത്. വാ അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. ടാറ്റ. ഞങ്ങൾ പോയിട്ട് ഇവിടെ നട്ടൊക്കെ എന്നെ പിടിച്ചോ, താരെ നേരക്ക് പിടിച്ചോ. സീത ഞാൻ എന്നെ പിടിച്ചിട്ടില്ല. എന്താ സാറേ കാട്ടിൻ്റെ ആ വൈക്കിളിലേ കാട്ടി പോയ അടയാളം എന്താണ്ടാ? കാട്ടുപോത്ത് പോയ കാലിൻ്റെ എന്താണ്ടാ അടയാളമാണിത്. ഇതിലൂടെയാണ് അവർ എപ്പോഴും അവരെ യാത്രകളൊക്കെ അതി കൂടിയാണ്. ണോ അട്ടണ്ടാവൂടെ അട്ടാച്ച് പോരണ്ടാ പോരണ്ടാ. ഒരു ഓട്ടം ഓടിയിട്ട നായൻ കണ്ടിട്ടുണ്ട്. ഇതാണ് അട്ട. നമുക്ക് തിരിച്ചു പോരാ. തിരിച്ചു ആ ചക്കം വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളട്ടയാണ് നൂലട്ടല്ലേ. ഇതുവാ ഫുള്ളട്ടേട്ടാ. എന്താ അതിനുള്ളത്? ഈ ചെരുപ്പിനുള്ള ഫുള്ളട്ട. നമുക്ക് പോവാ തിരിച്ചു പോവാ. ആ വീട് എടുത്താ ഫുള്ളട്ടതാ കാല് ഉള്ളട്ട. എന്താ കാലിൽ ഫുള്ളട്ടേട്ടാ. ഫുള്ളട്ടെന്ന് പറഞ്ഞാൽ ഫുള്ളട്ട, ഒരു ഒരു ഒഴിവില്ലാത്ത രീതിയിലുള്ള അട്ടയാണ്. ഇവിടെ ഫുള്ളട്ടയാണ്. പാട് പറഞ്ഞ ഇറക്കി അവൾ പോണേ. തിരിച്ചു പോണേ തിരിച്ചു പോണേ. അവിടെ ഫുള്ളട്ടയാണ്. ഓടിക്കോ ഓടിക്കോ. എന്താ ചെപ്പിമിലൊക്കെ ഫുൾ അട്ടയാണ്. എന്നാ പോരി 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 പോരി. കയറും ഇതൊക്കെ കയറും ഇതൊക്കെ കയറും.
നടക്കി 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 പിന്നെ കേറണം പിന്നെ കേറണം പിന്നെ കേറി ഫുള്ള് അട്ടേണ അട്ട 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 നടക്ക് 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 എടുത്തിട്ടോ എടുത്തിട്ടോ നടന്നോണ്ടി 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 പോവാ ഫുള്ളട്ടാണ് ഫുള്ളട്ട ഫുൾ ജന്തിന് വന്നത് ആജു അഞ്ച ആളെ വന്നതല്ലേ ഞാൻ അപ്പഴും പറയില്ലേ എന്നോട് വരണ്ട പറഞ്ഞില്ലടാ എന്നോട് വരണ്ടെന്ന് പറഞ്ഞില്ലേ ഫുള്ളട്ടോ ഫുള്ളട്ടാണ് ഓടുകയാണ് നിങ്ങൾ ഈ ഒരു ഏരിയ ഫുള്ള് അട്ടൻ്റെ ഒരു കേന്ദ്രമാണ് അട്ടൻ്റെ കേന്ദ്രം ഇതാണ് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ഇത് മാത്രമല്ല വേറെ സംഭവം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഫുള്ള് അട്ടുള്ളതുകൊണ്ട് ഒരാൾ എടുത്തിടാൻ തന്നെ വേണം കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അങ്ങനത്തെ നല്ല നല്ല ഇറങ്ങിക്കൂടെ പാറമ്മണ്ണ് വതക്കി പോകണ്ട വതക്കി പോയാൽ ഒഴുകി പോകും വതക്കി പോയാൽ ഒഴുകി പോടോ നടത്തി പോകും അമ്മ കയറി അമ്മ അട്ടൻ്റെ ഏതാ നല്ലത് തകശയ കാല് കൊണ്ട് എപ്പോൾ ജമ്മട്ടേ ഇതാണ് മക്കളെ അക്ക കോട്ടക്ക നല്ലേ ആ ഉള്ളിലുണ്ടോ അവൻ്റെ ഉള്ളിലുണ്ട് പോകുന്നില്ല ഇപ്പാനെടുത്ത് ഇപ്പ കൊടുക്കും ഇപ്പ കൊടുക്കും അവൻ എന്താ ഉള്ള അട്ടാ അതെന്താ നിങ്ങൾ അട്ടനെ വളർത്തണ്ടോ അവനേക്കാ ഉള്ളട്ടല്ലേ അപ്പൊ ആ പൈപ്പിലൂടെ വെള്ളം വന്നിട്ട് ഇവിടെ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഏകദേശം ഒരു നാല് വീടുകളിലുള്ള വെള്ളം അവിടെ നിന്നാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിലൂടെ വലിയൊരു പൈപ്പ് പോകണ്ടെന്നാണ് പറയുന്നത് ആ ഏരിയക്ക് ആ ഏരിയക്ക് അവിടുത്തെ മൊത്തം വീടുകൾക്കുള്ള വെള്ളം ഈ ഒരു ഏരിയയിൽ നിന്ന് ഇതുപോലുള്ള ഒരു തോട്ടിൽ നിന്നാണ് ആ പൈപ്പിലൂടെ പോകുന്നത് സാധാരണ നമ്മുടെ ജലനിധിയൊക്കെ പോലെ അട്ടൻ്റെ അക്രമം മൂലം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ശരിക്കും ഞങ്ങൾ പോയത് അവിടെ ആ പൈപ്പിട്ട സ്ഥലത്തേക്കാണ് കാരണം എങ്ങനെയാണ് വെള്ളം വരുന്നത് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത് പക്ഷെ പോയി നോക്കുമ്പോൾ നല്ല അട്ടട്ടോ നല്ല അട്ടാന്ന പൊരിഞ്ഞ അട്ട കാല് പൊതിഞ്ഞ അട്ടാളുകൊണ്ട് ആ വെള്ള ചോര ഊറ്റി കുടിക്കണ്ട എന്നുള്ളതിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു അപ്പോൾ നല്ലൊരു ഐഡിയ ഉണ്ടാകും നമ്മളൊക്കെ ജലനിധി പോലെ വാട്ടർ സപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഈ മലമുകളിൽ നിന്നാണ് ഒരു ഇതുപോലെ ഒരു തോടുണ്ട് ആ തോട്ടിൽ വെള്ളം പൈപ്പ് വെച്ചിട്ട് ആ പൈപ്പിലൂടെയാണ് ഇങ്ങോട്ട് വരുന്ന വെള്ളം ആ വെള്ളം ഒന്ന് ചാടുന്ന കാണാൻ കേട്ടോ ഇതാണ് സംഭവം ആ തോട്ടിൽ നിന്ന് വരുന്ന വെള്ളം ഇത് എത്ര മീറ്ററുണ്ടാവും പറയണം നല്ല തണുത്ത വെള്ളം മരൻ്റെ മുകളിൽ വരുന്ന വെള്ളം പറയണ്ടല്ലോ നല്ല തണുത്ത വെള്ളമാണ് എന്നാൽ മട്ടനെ പൊടിച്ചിട്ട് ഒരാൾ തലൻ്റെ മേലെ കയറി ഇരിക്കുന്നുണ്ട് അങ്ങനെ കാണിച്ചു കൊടുക്കും നല്ല അടിപൊളി വെള്ളട്ടോ അപ്പോൾ ഇതാണ് സംഭവം ഇവിടെ ഒരു മൂന്ന് വീട്ടുകാർക്കുള്ള വെള്ളമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് 24 മണിക്കൂറും വെള്ളം വരും അല്ലേ ഫുൾ ടൈം 365 ദിവസവും ഈ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കും കാരണം മലമുകളിൽ അത്രക്കും ഒരു ജലസംഭരണിയാണുള്ളത് വെള്ളം തീരുന്നില്ലല്ലോ അതുകൊണ്ട് എത്ര വെള്ളമാണ് ഈ ചാലിലൂടെ പോകുന്നത് വേനൽക്കാലാകുമ്പോൾ കുറച്ച് വെള്ളം കുറയും കുറയില്ലേ എന്നാലും ഇതിന് ആ ഒരു ലെവൽ തന്നെ വരില്ലേ ആ ഒരു ഫ്ലോ എപ്പോഴും ഉണ്ടാവും അല്ലേ ഏതായാലും നിങ്ങൾക്ക് ആ ഒരു എന്താ അട്ട ഇപ്പോൾ ഇവിടുന്ന് കയറിപ്പോഴേക്കും ഒരുപാട് അട്ട വീണ്ടും കയറി എന്താ എന്തൊക്കെ ഫുള്ള് കയറിയാണ് നൂലട്ട
അച്ഛൻ്റെ ശല്യം മൂലം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പം ഏകദേശം ഒരു 30 മീറ്റർ അങ്ങോട്ട് നടന്നു പോയാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ളൊരു തോട് കാണാൻ പറ്റുള്ളൂ. അവിടുന്ന് ഈ ഓസ് ഇട്ടിട്ട് ഈ വെള്ളം വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം ഒരു 10-15 മീറ്റർ പോയില്ലേ. അപ്പോഴേക്കും ഒന്ന് ഓടി നിറച്ച് നട്ടാണ്. അവിടെ ഒരു കാട് നിറഞ്ഞു. ഇപ്പം മഴക്കാലമായതുകൊണ്ട് കാട് നിറഞ്ഞെടുക്കുന്നതുകൊണ്ട് ഫുള്ള് മരത്തുമലൊക്കെ നിൽക്കുക. അപ്പോൾ നമ്മൾ നടക്കുന്ന സമയത്ത് കാലിലൊക്കെ പറ്റി ആകെ ജഗ പോകുകയാണ്. അപ്പോൾ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മയമാലിയാക്ക മയമ്മ. ഞങ്ങൾ മുഹമ്മദ് എന്നാണ് പേര്. പക്ഷേ ഞങ്ങൾ മയമാലിയാക്ക മയമാലിയാക്ക നടക്കുന്നത് നമ്മളെ കോയിച്ചനയുടെ അഭിമാന താരമാണ്. കാരണം വെച്ചാൽ അവിടെ ഒരുപാട് എത്ര വർഷം അവിടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ 35 വർഷം നമ്മളെ നാട്ടിൽ വന്ന് ജോലി ചെയ്ത ആളാണ്. 5 വർഷങ്ങൾ നമ്മൾ കോയിച്ചനയിൽ ജോലി ചെയ്തു. ആ ഒരേ ഷോപ്പ് തന്നെ ഇപ്പോൾ നാട്ടിൽ സെറ്റിൽഡ് ആയി. ഇവിടെ ഇവിടെ നിങ്ങൾ ഈ വീട്ടിൽ താമസം വന്നിട്ടായി 20 വർഷം. അപ്പോൾ ഇതിവിടെ വരുന്നതിന് മുമ്പ് കോയിച്ചനങ്ങാടിനായിട്ടുള്ള അഭ്യർത്ഥമായിട്ടുള്ള ബന്ധം അവർക്കുള്ള ബന്ധങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഒരുപാട് സ്നേഹിതന്മാർ. ഞാനവിടെ ഏകദേശം 8 കൊല്ലം അല്ലേ, 8 കൊല്ലം 7.5 കൊല്ലം അങ്ങനെ എന്തോ ഞാൻ മൊബൈൽ ഷോപ്പ് എത്തി. ആ ഒരു കാലയളവിലാണ് നമ്മൾ മലയാളം എത്തി എത്തിയിട്ടുള്ളത്. അതിനുശേഷം ചെറുതായിട്ടൊരു സുഖമില്ലാതായി മൂപ്പര് നാട്ടിൽ വന്നു. അപ്പോൾ മൂപ്പര് മകനാണ് പിന്നെ വന്നത്. അപ്പോൾ മൂപ്പര് ആ ഒരു ബന്ധം അങ്ങനെ തുടർന്നു. അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇവിടെ 2 ദിവസമായി ഇവരെ വീട്ടിൽ താമസമായത്. അത്ര പിടിക്കാനുള്ള ഉപ്പിൻ്റെ കീയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാര്യം. ഇവിടെ എങ്ങനെ എന്താ പറയുക, ആനക്ക വരുന്നപ്പോഴാണ് രാത്രി സമയങ്ങളിലൊക്കെ ഉണ്ടാവും. വൈകുന്നേരത്തുണ്ടാവും കാട്ടികളൊക്കെ സഞ്ചരിക്കുന്ന വഴികളാണ് അത്. ഈ വഴിയോട് കയറില്ല. അവിടെ കാൽപ്പാട് കാണുന്നുണ്ട്. വാങ്ങിച്ചല്ലേ കാട്ടുപോത്ത് ഇഷ്ടംപോലുള്ള സ്ഥലങ്ങളാണ്. പിന്നെ മാനുകൾ നല്ലുണ്ട് അല്ലേ. നമ്മൾ വന്നപ്പോൾ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നവർക്ക് അത് ഒരു എപ്പോഴും കാണുന്ന സംഭവം. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ വരുന്നു വർഷത്തിൽ. ഞാനിപ്പോൾ വരുന്ന 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ട് ആ പോണ പോക്കിൽ വന്ന തന്നെ കണ്ട്. അപ്പോൾ ഏതായാലും കാണുന്നുള്ള പ്രദേശമാണ്. വൈകുന്നേരം വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഒന്നാമത്തെ ആ പ്രളയത്തിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്? പ്രളയത്തിൽ സംഭവിച്ചത് നമ്മുടെ റോഡുകളൊക്കെ പോയിപ്പോഴായി, പാലങ്ങൾ പോയി. ആ പാലം മൊത്തം എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മളെ വീടിനെ യാതൊരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും നമ്മളെ യാത്രയ്ക്കോ പ്രശ്നമില്ല. അന്ന് ആ പാലം പോയപ്പോൾ എങ്ങനെയാണ് ഇവിടുന്ന് യാത്ര ചെയ്തത്? അതിന്റെ മേലെ നീളത്തിലിട്ടാണ് പഴയ ഒരു എന്നിട്ട് അതിന്റെ മേലെ അവിടെ കയറി. അപ്പോഴും നല്ല വലിയ തായോട്ട് പോകുന്നു നല്ല വലിയ. അപ്പോ എന്താ പറയാ, നമുക്ക് ആഗ്രഹിക്കാത്ത സംഭവങ്ങളാണ് അന്ന് ആ ഒരു ഉരുൾപൊട്ടല് അതുപോലെ തന്നെ ആ ഒരു പ്രളയത്തിൽ സംഭവിച്ചത്. ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, നമുക്ക് ഇനിയും വരണം, വരാതിരിക്കട്ടെ. കാരണം ഇവിടുത്തെ ഒരു അനുഭൂതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വയനാട് എന്ന് പറഞ്ഞ സ്ഥലം തന്നെ നമുക്ക് മനസ്സിക്ക് ഒരു ടൂറിന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് മനസ്സിൽ ഓടി വരുന്ന സംഭവമാണ് വയനാട്. നമ്മൾ എവിടെ ടൂർ പോകുന്ന ചോദിക്കാന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ വരെ വയനാട്. കാരണം ഇവിടെ കോടിറങ്ങുന്ന സ്ഥലമാണ്, അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. നമ്മളിപ്പോൾ നല്ല തണുപ്പ് ഇതിനകത്ത് തണുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മണാലി അതുപോലെ തന്നെ മൂന്നാർ ആവശ്യം. പക്ഷേ ആ മൂന്നാറിൻ്റെ ഏകദേശം ഒരു ലെവൽ തന്നെയാണ് വയനാട് നിൽക്കുന്നത് അല്ലേ. ഒരേ ലെവൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രകൃതി കാണാൻ വളരെ പ്രകൃതി ഞങ്ങൾ കുറേ ആസ്വദിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വീഡിയോകൾ ഒരുപാട് ഞങ്ങൾ കഴിയുന്ന പരമാവധി നമ്മളെ പുസ്തകം ഞാൻ കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മലയാളത്തിൻ്റെ ചരിത്രങ്ങൾ. നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം മാത്രമല്ല ഇത് എത്ര വെള്ളം ഇതിക്കൂടി പാസ് ചെയ്ത് പോയത്. ആ കഴിഞ്ഞ ആ ഒരു പ്രളയത്തിൽ അതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്ര നേരം നമ്മൾ വീഡിയോ മാസത്തിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ആളുകളെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര അങ്ങനെ ആട്ടി ചാട്ടി മുറുക്കാണ് അവിടെ അത്ത കടിച്ചിട്ട് ഓടി വന്നത്. അതാണ് ഉപ്പിൻ്റെ ഈ ഉപ്പ് എന്തിനെ പിടിച്ച് കഴിച്ചാൽ അത്തനെ ജസ്റ്റ് തട്ടിച്ചു കൊടുത്താൽ അതാണ്ട് ഉരുകിയാണ്ട് തയ്യാറു. അതാണ് ഉപ്പിൻ്റെ ഒരു പ്രധാനം. അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ചാലും മതി. സാനിറ്റൈസർ ജസ്റ്റ് അടിച്ചു കൊടുത്താലും സാധനം പോകും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കേൾക്കുന്നു ഇഷ്ടമായ. അപ്പോൾ എല്ലാവരും ബൈ തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും എല്ലാവർക്കും ബാ ബാ.